അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഓതൽ നിർബന്ധമാണോ ഇക്കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നാല് മദ്ഹബുകളുടെ കാര്യം എടുത്തു പരിശോധിച്ചാൽ ഹനഫി മദ്ഹബ് പ്രകാരം അൽ മുഖ്താർ ഇൻ ദ ഉലമാ ഇൽ ഹനഫിയ അന്നഹ ആയത്തുൻ താമത്തുൻ മുസ്തഖില്ല ഉൻസിലത്തിൽ ഫസ്ലി ബൈന സുവർ വഹിയ മിനൽ ഖുർആൻ വലൈസത്ത് മിനൽ ഫാത്തിഹ വലാ മിൻ ഔയ്രിഹ അഥവാ ബിസ്മി എന്നുള്ളത് സൂറത്തുകൾക്കിടയിൽ വേർതിരിക്കാൻ ഇറക്കപ്പെട്ടിട്ടുള്ള സ്വതന്ത്രമായ പരിപൂർണമായ ആയത്താണ് അപ്പോൾ അത് ഖുർആാനിൽ പെടുന്നതാണെങ്കിലും അത് ഫാത്തിയയുടെ ഭാഗമല്ല മറ്റു സൂറത്തുകളുടെ ഭാഗമല്ല എന്നതാണ് ഹനഫി അഭിപ്രായം രണ്ടാമതായി മാലിക്കി മദബിന്റെ അഭിപ്രായമാണ് ഖുർആൻ നം്ല് സൂറത്ത് ഒഴികെ ബാക്കിയുള്ള സൂറത്തുകളിൽ ഒന്നും തന്നെ ബിസ്മി പരിഗണിക്കപ്പെടുന്നില്ല അഥവാ ബിസ്മി എന്നുള്ളത് സൂറത്തു നംബിലെ ഒരായത്ത് മാത്രമാണ് മറ്റു സൂറത്തുകളിലെ ഒരായത്തല്ല എന്നാണ് മാലിക്കി പക്ഷം എന്നാൽ ഷാഫി അഭിപ്രായ പ്രകാരം അൽബസ് അഥവാ ഫാത്തിയുടെ തുടക്കത്തിലുള്ള പൂർണ്ണമായ ഒരു ആയത്താണ് ബിസ്മി അതിൽ ഷാഫി മദബിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ സൂറത്തുൽ സൂറത്തു ഒഴികെയുള്ള മറ്റു സൂറത്തുകളിൽ വിസ്മിയുണ്ടോ എന്ന കാര്യത്തിൽ ഷാഫി മദഹബിലും മൂന്ന് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതായി കാണാം എന്നാ അതുപോലെ തന്നെ ഹംബലി മദബിലെ അഭിപ്രായം ഇബന് കുദാമ മുഖനിയിൽ വിശദീകരിക്കുന്നതാണ് وقد واختلفت الرواية عن أحمد هل هي آية من الفاتحة يجب قراءتها في الصلاة أولى؟ فعنه أنها من الفاتحة وذهب إليه أبو عبد الله بن بطة وأبو حبس وروي عن أن أحمد أنها ليست من الفاتحة ولا آية من غيرها ولا يجب قراءتها في الصلاة. അഥവാ ഇബിനുഖാവ് പറയുന്ന ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമാണ് ഹംബലി മദ്ഹബിൽ നിലനിൽക്കുന്നത് ഒന്നാമതായി അത് ഫാത്തിയയിൽ പെട്ടതാണ് എന്ന അഭിപ്രായം ഇബിനുബത്തയും അബു ഹഫ്സയും ആ അഭിപ്രായക്കാരാണ് എന്നാൽ അഹമ്മദിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അത് ഫാത്തിയയുടെ ഭാഗമല്ല എന്നുള്ളതാണ് അഥവാ ബിസ്മി ഫാത്തിയയിൽ പെട്ടതല്ല എന്ന അഭിപ്രായവും നമുക്ക് ഹംബലി മദ്ഹബിൽ കാണാവുന്നതാണ് ചുരുക്കത്തിൽ ഇക്കാര്യത്തിൽ നാല് മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണാം ഷാഫി മദ്ഹബിൽ മാത്രമാണ് ഫാത്തിയയുടെ ഭാഗമാണ് അത് ഫാത്യയിൽ ബിസ്മി ഓതൽ നിർബന്ധമാണ് എന്ന് കാണാൻ കഴിയുന്നത് മറ്റു മദ്ഹബുകളുടെ അഭിപ്രായ പ്രകാരം ഫാത്തിയയുടെ തുടക്കത്തിൽ ബിസ്മി എന്നുള്ളത് അത് സുന്നത്താണ് ഇക്കാര്യമാണ് ഷെയ്ഖ് ഇബിനാസിനെ പോലുള്ളവർ വ്യക്തമാക്കിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്